ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും ഹരിശ്രീയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് ഫിസിക്സിലെ കുറച്ച് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മൾ SERT ബേസ് ആയിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള അവർ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. വജ്രത്തിൻ്റെ തിലക്കത്തിനു കാരണമായ പ്രകാശ പ്രതിഭാസം, ആൻസർ ഡി പൂർണ്ണ ആന്തര പ്രതിഫലനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏതു പദാർത്ഥത്തിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്? ആൻസർ സി വായു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജലം ഐസാകുന്ന താപനില 0°C. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വായു ഇരുമ്പ് ജലം എന്നീ മാധ്യമങ്ങളെ ശബ്ദത്തിൻ്റെ പ്രവേഗം കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക. വായു ജലം ഇരുമ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? ആൻസർ സി വിസരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 300K താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന 1K ജലത്തിനും 1 kg വെളിച്ചെണ്ണയ്ക്കും 4200 ജൂൾ താപോർജം നൽകി ഇവയുടെ പുതിയ താപനില എത്രയായിരിക്കും? ആൻസർ ജലം 301K, വെളിച്ചെണ്ണ 302K. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തിരാതടവും തിരാശിഖരവും തമ്മിലുള്ള ലംബദൂരം, അതാണ് ഉന്നതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ വരുന്ന ഊർജ സ്രോതസ്സാണ് ബയോമാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താപനിലയുടെ SI യൂണിറ്റ് ഏത്? ആൻസർ കെൽവിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രകാശ പ്രകീർണത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ്? ആൻസർ സി അപവർത്തനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വായുവിൽ പ്രതിധ്വനി കേൾക്കുവാൻ പ്രതിഫലന തലത്തിന് ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ അകലം? ആൻസർ ഡി 17 മീറ്ററിൽ കൂടുതൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്ത് യാന്ത്രികോർജത്തെ വൈദ്യുതോർജമായി മാറ്റുന്നു? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ ഓഫാക്കിയാലും അല്പം സമയം കൂടി കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഇതിനു കാരണം? ആൻസർ എ ചലന ജഡത്വം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ആൻസർ ഐസക് ന്യൂട്ടൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൗര സ്പെക്ട്രത്തിലെ തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണമേത്? ആൻസർ ഡി ചുവപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജമേത്? ആൻസർ ഡി ഗതികോർജം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കുവാനുള്ള ഉപകരണം ഏത്? ആൻസർ ബി ഡെസിബൽ മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാധാരണഗതിയിൽ ഒരു മനുഷ്യനെ കേൾക്കുവാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി 20 Hz നും 20,000 Hz നും ഇടയിൽ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പദാർത്ഥത്തിൻ്റെ 4-ാമത്തെ അവസ്ഥ ഏത്? ആൻസർ ബി പ്ലാസ്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഘൂർണന ചലനത്തിന് ഉദാഹരണം ഏത്? ആൻസർ ബി മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിൻ്റെ കറക്കം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തീപിടിച്ചാൽ ഒരു വസ്തുവിനുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് അറിയാനായി സ്വന്തം വീടിൻ്റെ ധാന്യപ്പുരയ്ക്ക് തീയിട്ട ശാസ്ത്രജ്ഞനാരെ? ആൻസർ എ തോമസ് ആൽവ എഡിസൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വജ്രത്തിൻ്റെ നിറമെന്ത്? ആൻസർ സി നിറമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീളം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏത്? ആൻസർ ബി മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൂര്യപ്രകാശത്തിൽ നിന്നും നേരിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ ഏത്? ആൻസർ സി ഫോട്ടോ വോൾട്ടായിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഊർജവാഹികളായ കണങ്ങൾ ഉൾക്കൊള്ളുന്നതും ബഹിരാകാശത്ത് നിന്ന് വരുന്നതുമായ വികിരണം ഏതാണ്? ആൻസർ സി കോസ്മിക് രശ്മി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലും ലോകത്താകമാനവും വ്യാവസായിക വിപ്ലവവും സൃഷ്ടിക്കുന്നതിൽ ഈ യന്ത്രം കാരണമായി, ഏതായിരുന്നു ഈ യന്ത്രം? ആൻസർ സി ആവി യന്ത്രം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ് അല്ലാത്തത് ഏത്? ആൻസർ സി, കൽക്കരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? ആൻസർ സി, ഐസക് ന്യൂട്ടൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉത്തോലക നിയമം ആവിഷ്കരിച്ചത്? ആൻസർ സി, ആർക്കിമിഡിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെസിസ്റ്റിവിറ്റി അളക്കുന്ന യൂണിറ്റ്? ആൻസർ ബി, ഓം മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വായുവിൽ ശബ്ദത്തിൻ്റെ വേഗത? 340 മീറ്റർ പെർ സെക്കൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പ്രൊജക്ടൈലിന് പരമാവധി റേഞ്ച് ലഭിക്കുവാൻ ഏത് കോണളവിൽ വിക്ഷേപിക്കണം? ആൻസർ ഡി, 45 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായി അളന്നത്? ആൻസർ സി, റോമർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റ്? ആൻസർ ബി, ഹാൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് ഏത് പ്രതിഭാസം മൂലമാണ്? ആൻസർ ഡി, അനുനാദം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫോർമറിൻ്റെ പ്രവർത്തന തത്വം? ആൻസർ ബി, മ്യൂച്വൽ ഇൻഡക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ റെക്ടിഫയറായി ഉപയോഗിക്കുന്നത് ഏത്? ആൻസർ സി, ഡയോഡ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ഒരു പ്രാവശ്യം കണ്ടാൽ മാത്രം പോരാ, രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കണ്ട് നിങ്ങൾക്ക് ഹൃദിസ്ഥമാക്കണം വരെ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടേ ഇരിക്കണം. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഞ്ഞപ്പൂവ് ചുവന്ന പ്രകാശത്തിൽ ഏതു നിറത്തിൽ കാണപ്പെടും? ചുവപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ആൻസർ സി, ത്രീ പിൻ പ്ലഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ചാലകത്തിലോ ചുരുളിലോ ബാക്ക് EMF പ്രേരിതമാകുന്ന പ്രതിഭാസമാണ്? ആൻസർ ബി, സെൽഫ് ഇൻഡക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം? ആൻസർ എ, യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം? ആൻസർ എ, പ്രകീർണനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തറയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? ആൻസർ എ, 0. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ വീഡിയോസിനായി കാത്തിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.